നമസ്കാരം, ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിരുന്നു രക്തങ്ങളെപ്പറ്റി. കുറച്ച് പേരെന്നെ വിളിച്ചു, രക്തങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ചു. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചവരുടെ ഫലങ്ങൾ, രക്തങ്ങൾ കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു. ആർക്കെങ്കിലും എന്തെങ്കിലും രക്തങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ചാൽ, തിരക്കുള്ള സമയമാണെങ്കിൽ ഞാൻ എടുക്കൂല, തിരിച്ച് വിളിക്കുന്നുണ്ടാവും. ഇല്ലാത്ത സമയത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് സംസാരിക്കാം. എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങളോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്ന രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ രക്തങ്ങളെപ്പറ്റി ഒരു അതിൻ്റെ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് പറഞ്ഞത്, അല്ല നമ്മൾ വേറൊന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. കാരണം രക്തങ്ങൾ എന്താണെന്ന്, രക്തങ്ങൾ ഏതൊക്കെ രക്തങ്ങളുണ്ടെന്നും ഒന്നും പറഞ്ഞില്ല. രക്തങ്ങളെ പൊതുവായി ധരിക്കേണ്ട കാര്യങ്ങൾ, പൊതുവായി ധരിച്ചാലുള്ള ദോഷങ്ങൾ, നവരക്തമോതിരം ദോഷമാണോ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പം പൊതുവേ ജന്മനക്ഷത്ര കല്ലുകളെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കല്ലുകൾ നോക്കി വാങ്ങിച്ചാൽ നമുക്ക് ഗുണമുണ്ടാവും. ഈ ഡ്യൂപ്ലിക്കേറ്റ് കല്ലുകളും ഇതിനകത്ത് ക്യാരറ്റ് കുറഞ്ഞ കല്ലുകളും ഒക്കെ, അല്ലെങ്കിൽ നമുക്ക് വിപരീത ഊർജ്ജം തരുന്ന കല്ലുകൾ, നമുക്ക് സ്യൂട്ടബിൾ അല്ലാത്ത കല്ലുകളൊക്കെ വാങ്ങി ധരിച്ചാൽ നെഗറ്റീവ് എനർജിയും ഉണ്ടാകും, നമുക്ക് ദോഷവും ഉണ്ടാവും. അത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ നല്ല കല്ലുകൾ വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ധരിക്കുന്ന കാലയളവിൽ നമുക്കൊരു കവചം പോലെ, ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് ധരിക്കുന്ന രീതിയുണ്ട്, ധരിക്കുന്ന വിരലുകളുണ്ട്, ഓരോ രക്തങ്ങൾക്കും ഓരോ അതിൻ്റെ അളവുകളുണ്ട്. അങ്ങനെയൊക്കെ ഇന്ന രക്തം, ഈ രക്തം ഇന്ന മെറ്റലിൽ ധരിക്കണം എന്നുണ്ട്. വെള്ളിയിലോ സ്വർണത്തിലോ എന്തിലാണ്, പ്ലാറ്റിനത്തിലോ എന്തിലാണ് നിങ്ങൾക്ക് ധരിക്കാനുള്ള, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് 27 നക്ഷത്രങ്ങൾക്കും രാശികൾക്കും ഒക്കെ പൊതുവേ, ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങൾക്കൊക്കെ പൊതുവേ ധരിക്കാവുന്ന രക്തങ്ങളെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, ആചാര്യന്മാർ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. നമുക്കറിയാമല്ലോ, ഓരോ 9 ഗ്രഹങ്ങളുണ്ടെന്നും ഈ 9 ഗ്രഹങ്ങളും ആണ് ജാതകത്തിൽ ഓരോ മനുഷ്യൻ്റെയും കാര്യങ്ങൾ, ജീവിത കാര്യങ്ങളൊക്കെ ആ 9 ഗ്രഹങ്ങൾ വെച്ചിട്ടാണ് ജ്യോതിഷന്മാരും ദൈവജ്ഞന്മാരും ഒക്കെ ഈ വിശകലനം ചെയ്യുന്നത്. അപ്പോൾ ആ 9 ഗ്രഹങ്ങൾക്കും 9 ഗ്രഹങ്ങൾക്ക് അനുസൃതമായ രക്തങ്ങളുമുണ്ട്, ആ പറഞ്ഞിരിക്കുന്ന രക്തങ്ങളുമുണ്ട്. ഇപ്പം നമുക്ക് പറയാനുള്ള സൂര്യൻ മുതൽ ഇങ്ങോട്ടുള്ള ഓരോ ഗ്രഹങ്ങൾ, അപ്പോൾ സൂര്യന് മാണിക്യമാണ് രക്തം. മാണിക്യത്തിന് റൂബി എന്നാണ് പറയുക, റൂബി മാണിക്യം. ആ രക്തമാണ് സൂര്യ എന്ന് പറയുന്ന ഗ്രഹത്തിന് അനുയോജ്യമായ രക്തം എന്ന് പറയുന്നത്. ചന്ദ്രന് മുത്തും ചന്ദ്രകാന്തവും ഉണ്ട്. പേള്, മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന ഈ രണ്ട് രക്തങ്ങൾ ചന്ദ്രൻ എന്ന് പറയുന്ന ആ ഒരു ഗ്രഹത്തിൻ്റെ അനുയോജ്യമായ രക്തങ്ങളാണ്. ചൊവ്വ, കുജൻ എന്ന് പറയുന്നതിന് ചുവന്ന പവിഴമാണ്, കോറൽ. ഇതാണ് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിന് അനുയോജ്യം. ബുധൻ മരതകമാണ്, എമറാൾഡ് എന്ന് പറയുന്ന രക്തമാണ് ബുധന് അനുയോജ്യമായ രക്തം. വ്യാഴം, ഗുരുവിന് മഞ്ഞപുഷ്യരാഗമാണ്. മഞ്ഞപുഷ്യരാഗം യെല്ലോ സഫയർ എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ രക്തമാണ് വ്യാഴം എന്ന് പറഞ്ഞ ഗ്രഹത്തിന് അനുയോജ്യമായ രക്തം. ശുക്രന് വജ്രമാണ്, ഡയമണ്ടാണ് ശുക്രന് ഏറ്റവും അനുയോജ്യമായ രക്തം. ഇത് ഗ്രഹത്തിനനുസൃതമാണ് പറയുന്നത്. ശനിക്ക് ഇന്ദ്രനീലമാണ്, ബ്ലൂ സഫയർ. രാഹുവിന് ഗോമേതകമാണ്, കേതുവിന് വൈഢൂര്യമാണ്. ഇത്രയുമാണ് ഈ രക്തങ്ങൾക്ക്, ഗ്രഹങ്ങൾക്ക് അനുയോജ്യമായ അനുസൃതമായ രക്തങ്ങൾ എന്ന് പറയുന്നത്. ഇനിയും ജനിച്ച മാസത്തെ ആസ്പദമാക്കി രക്തങ്ങൾ പലരും പറയാറുണ്ട്. ഇപ്പം മേടമാസം ജനിച്ച ഒരാൾക്ക് ഇന്ന രക്തം, ഇടവമാസം ജനിച്ച ഒരാൾക്ക് ഇന്ന രക്തം, അങ്ങനെയും പറയാറുണ്ട്. ജനിച്ച മാസത്തെ ആസ്പദമാക്കി ആൾക്കാർ പറഞ്ഞു കൊടുക്കാറുണ്ട്, ജ്വല്ലറിയിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ജ്യോതിഷന്മാരാണെങ്കിലും. ജനിച്ച മാസം, ഇപ്പം മേടം മുതൽ 12 മാസമുണ്ടല്ലോ. അപ്പം മേടത്തിന് മാണിക്യം, ഇടവത്തിന് ഇന്ദ്രനീലം, മിഥുനത്തിന് ഗോമേതകം, കർക്കിടകത്തിന് മഞ്ഞപുഷ്യരാഗം, ചിങ്ങത്തിന് ചുവന്ന പവിഴം, കന്നിക്ക് മരതകം, തുലാത്തിന് എലൈറ്റ് എന്ന് പറയുന്ന രക്തം, വൃശ്ചികത്തിന് പുഷ്യരാഗം, ധനുവിന് റൂബി, സ്റ്റാർ റൂബി, മകരത്തിന് വജ്രം, കുംഭത്തിന് വെളുത്ത പുഷ്യരാഗം, വെള്ളപ്പവിഴുന്ന വെളുത്ത പുഷ്യരാഗം എന്ന് പറയും, പിന്നെ മീനത്തിന് മുത്ത് അല്ലെങ്കിൽ ചന്ദ്രകാന്തം. ഈ രക്തങ്ങളാണ് ഈ ഗ്രഹങ്ങൾക്കനുസൃതമായിട്ട് നമ്മൾ പൊതുവായിട്ട് പറയുന്നതാണ്. ഇത് കോമൺ ആയിട്ടുള്ള രക്തങ്ങളാണ്, അല്ലാതെ ഇത് ഈ നക്ഷത്രക്കാർ ധരിക്കാനൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ ഗ്രഹസ്ഥിതിയിലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ കൂറിൽ ജനിച്ചവർക്കൊന്നും ധരിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. അല്ലെ ഈ മാസം ജനിച്ചവർക്ക് പൊതുവേ ധരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്ക് ജ്യോതിഷനെയൊന്നും കാണാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് സ്വന്തമായി ധരിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന കൂറുകാർക്ക് അല്ല ഇന്ന മാസത്തിൽ ജനിച്ചവർക്ക് അല്ല ഇന്ന നക്ഷത്രക്കാർക്ക് ഇന്ന രക്തം ധരിക്കാമെന്ന് പൊതുവായിട്ടൊരു അവലോകനം മാത്രമാണ്. ഇനിയും നമുക്കറിയാമല്ലോ, അശ്വതി മുതൽ രേവതി വരെ 27 നക്ഷത്രങ്ങളുണ്ട് ജ്യോതിഷത്തിൽ. ഭാരതീയ ജ്യോതിഷത്തിൽ 27 നക്ഷത്രങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. 27 നക്ഷത്രങ്ങൾക്കും അനുയോജ്യമായ രക്തങ്ങളുമുണ്ട്. അത് നിങ്ങളുടെ പല ജ്യോതിഷ പഞ്ചാംഗങ്ങളിലും
ജ്യോതിഷ ബുക്കുകളിലും ഗ്രന്ഥങ്ങളിലും ഒക്കെ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ടായിരിക്കും ഓരോ നക്ഷത്രക്കാർക്കും അനുയോജ്യമായ രത്നങ്ങളും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ചെമ്പവിഴം, വൈഡൂര്യം, ഈ രണ്ട് രത്നങ്ങളും അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ ധരിക്കാം, കോമൺ ആയിട്ടാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും അനുയോജ്യമായിരിക്കില്ല, പല കൂറുകാർക്കും പല സമയത്ത് ജനിച്ചവർക്കും ഒക്കെ വ്യത്യാസമുണ്ടാകും. ജാതകം വിശകലനം ചെയ്തിട്ട് മാത്രമേ ധരിക്കാവുള്ളൂ. ഭരണി നക്ഷത്രക്കാർക്ക് വജ്രം അല്ലെങ്കിൽ നേർത്ത പുഷ്യരാഗമൊക്കെ ഭരണി നക്ഷത്രക്കാർക്ക് ധരിക്കാവുന്നതാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക്, കാർത്തിക നാളിൽ ജനിച്ചവർക്ക് വജ്രം ധരിക്കാം, മാണിക്യം ധരിക്കാം. കാർത്തിക നക്ഷത്രക്കാർക്ക് വജ്രവും മാണിക്യം ധരിക്കാം. രോഹിണി നക്ഷത്രക്കാർക്ക് ചന്ദ്രകാന്തം മുത്ത് ഇത് രണ്ടും ധരിക്കാം. തിരുവാതിര നക്ഷത്രക്കാർക്ക്, ക്ഷമിക്കണം, മകയിര നക്ഷത്രക്കാർക്ക് ചെമ്പവിഴം മരതകം. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇന്ദ്രനീലം ഗോമേതകം. പുണർത നക്ഷത്രക്കാർക്ക് മഞ്ഞ പുഷ്യരാഗവും മരതവും ധരിക്കാം. പൂയൻ നക്ഷത്രക്കാർക്ക് വജ്രവും ഇന്ദ്രനീലവും ധരിക്കാം. ആയില്യം നക്ഷത്രക്കാർക്ക് മാണിക്യവും മരതകവും ധരിക്കാം. മകം നക്ഷത്രക്കാർക്ക് മരതകവും വൈഢൂര്യവും ധരിക്കാം. പൂരം നക്ഷത്രക്കാർക്ക് വജ്രം മാണിക്യം ഇത് ധരിക്കാം. ഉത്ര നക്ഷത്രക്കാർക്ക് മാണിക്യം മരതകം ധരിക്കാം. അത്ത നക്ഷത്രക്കാർക്ക് ചന്ദ്രകാന്തം മുത്ത്, ചിത്തിര ചെമ്പവിഴം മരതകം. ചോതി നക്ഷത്രക്കാർക്ക് ഗോമേതകം മുത്ത്. വിശാഖ നക്ഷത്രക്കാർക്ക് മഞ്ഞ പുഷ്യരാഗമാണ് പറഞ്ഞിരിക്കുന്നത്. അനിഴം നക്ഷത്രക്കാർക്ക് മാണിക്യം ഇന്ദ്രനീലം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പവിഴം മരതകമാണ്. മൂലം നക്ഷത്രക്കാർക്ക് മരതകം വൈഢൂര്യം ധരിക്കാം. പൂരാടം നക്ഷത്രക്കാർക്ക് മഞ്ഞ പുഷ്യരാഗം വജ്രം ധരിക്കാം. ഉത്രാടം നക്ഷത്രക്കാർക്ക് മാണിക്യം വജ്രം ധരിക്കാം. തിരുവോണ നക്ഷത്രക്കാർക്ക് മാണിക്യം മുത്ത് ധരിക്കാം. അവിട്ട നക്ഷത്രക്കാർക്ക് ഇന്ദ്രനീലം ചെമ്പവിഴം ധരിക്കാം. ചതയ നക്ഷത്രക്കാർക്ക് മാണിക്യം ഗോമേതകം ധരിക്കാം. ഊരുട്ടാദി നക്ഷത്രക്കാർക്ക് മുത്ത് മഞ്ഞപ്പുഷ്യരാഗം കഴിക്കാം. ഉത്തട്ടാദി നക്ഷത്രക്കാർക്ക് ഇന്ദ്രനീലം മരതകം ധരിക്കാം. ഞാൻ നമ്മൾ 27 നാളിൽ അവസാനത്തെ നാൾ രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാർക്ക് ചെമ്പവിഴവും മരതകവും, മരതകവും ചെമ്പവിഴവുമാണ് രേവതി നക്ഷത്രക്കാർക്ക് പൊതുവെ ധരിക്കാവുന്ന. ഇത് പൊതുവായിട്ട് ധരിക്കാവുന്ന രത്നങ്ങളാണ്. ഇത് ഇന്ന ആ നക്ഷത്രക്കാരൊക്കെ ആരെങ്കിലും ധരിച്ചിട്ട് ഈ രത്നങ്ങൾ ധരിച്ച് എന്തെങ്കിലും ദോഷവശങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർക്കത് അനുയോജ്യമായിരിക്കില്ല. അപ്പോൾ അവരുടെ ജാതകം വിശകലനം ചെയ്ത് 9 ഭാവാധിപൻ്റെയോ ഈ ഭാഗ്യാധിപൻ്റെയോ ഭാഗ്യാധിപൻ്റെയോ അല്ലെങ്കിൽ ലഗ്നാധിപൻ്റെയോ ഒക്കെ രത്നങ്ങൾ, ലഗ്നാധിപൻ്റെയോ ഭാഗ്യാധിപൻ്റെയോ അനുയോജ്യമായ നക്ഷത്രങ്ങൾ ധരിച്ചാൽ മാത്രമേ ആ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പൊതുവായിട്ട് പറഞ്ഞതാണ്. ജാതക പരിശോധനയാണ് ഏറ്റവും നല്ല മാർഗം രത്നധാരണത്തിന്. പൊതുവായിട്ട് നിങ്ങൾ ധരിച്ചേക്കുന്ന രത്നങ്ങൾ കറക്റ്റാണോ അല്ലെങ്കിൽ നിങ്ങളുടെ നക്ഷത്രത്തിന് അനുകൂലമാണോ ഈ ധരിച്ചേക്കുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത്. യഥാർത്ഥ രത്നങ്ങൾ യഥാർത്ഥ രീതിയിൽ ഒറിജിനലായി ഉള്ള രത്നങ്ങൾ യഥാർത്ഥ വിരലിൽ യഥാർത്ഥ സമയത്ത് യഥാർത്ഥ ജാതകത്തിനനുസരിച്ചുള്ള യഥാർത്ഥ രത്നങ്ങൾ ധരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് ഇത് രത്നം അല്ല എവിടെ നിന്നും വാങ്ങിയൊരു രത്നം ധരിച്ചിട്ട് വഴിയിൽ കാണുന്ന 30 രൂപയുടെ മോതിരം ധരിച്ചിട്ട് എനിക്ക് ഗുണം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കഥയില്ല. രത്നങ്ങൾക്ക് അതിൻ്റേതായ വിലയുണ്ട്, ഗുണത്തിനനുസരിച്ച് വിലയുണ്ട്, ക്വാളിറ്റിക്കനുസരിച്ച് വിലയുണ്ട്, അതിൻ്റെ കിട്ടാനുള്ള ലഭ്യതയ്ക്കനുസരിച്ചൊക്കെ വിലയുണ്ട്. വളരെ വിലയുള്ള 15,000 25,000 50,000 ഒക്കെ വിലയുള്ള ക്യാരറ്റിനനുസരിച്ച് വിലയുള്ള രത്നങ്ങൾ മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട്. സർട്ടിഫൈഡ്, അതായത് പല സ്ഥലങ്ങളിലും കിട്ടുന്ന രത്നങ്ങൾ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു ലാബുണ്ട് സർട്ടിഫൈ ചെയ്യുന്നത്. ആ ലാബിൽ സർട്ടിഫൈ ചെയ്ത് സർട്ടിഫിക്കേഷനോട് കൂടി രത്നങ്ങൾ മാത്രം വാങ്ങി ധരിക്കുക. നല്ല രത്നങ്ങൾ ധരിച്ചാൽ നല്ല ഗുണങ്ങളുണ്ടാവും. ഇനി ഈ രത്നങ്ങൾ ധരിക്കുന്ന വിരലുകളെ പറ്റിയും ഈ രത്നങ്ങളിലെ ക്യാരക്ടർ എത്ര നാൾ ധരിക്കണം, ഇതിൻ്റെ എത്ര അളവിൽ ധരിക്കണം എന്നൊക്കെയുള്ള ഇതിനെ പറ്റിയും അടുത്ത വീഡിയോ നമുക്ക് സംസാരിക്കാൻ തോന്നുന്നത്. കുറച്ച് വീഡിയോകളൊക്കെ കുറച്ച് ലെങ്തി ആയി പോകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് അത് ധരിക്കേണ്ട ഏത് വിരലുകളിൽ ധരിക്കാം, ഏത് സമയത്ത് ധരിക്കാം, ഏത് എത്ര ക്വാണ്ടിറ്റി ഉള്ള അല്ലെങ്കിൽ എത്ര ക്യാരറ്റുള്ള രത്നങ്ങൾ ധരിക്കാം എന്നൊക്കെയുള്ള കാര്യങ്ങളും പൊതുവായിട്ടുള്ളതിൻ്റെ വില വിവരങ്ങളും ഒക്കെ അനുസൃതമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ആരെങ്കിലും വേണേൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകളും ഷെയറുകളുമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാനുള്ള ഊർജ്ജം കിട്ടുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്ത് മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ എത്തിക്കുക. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ഞാൻ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.